കേരളത്തിന് അർഹമായതെല്ലാം നൽകിയെന്ന കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ പ്രസ്താവന അടിസ്ഥാനരഹിതമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ക്ഷേമ പെൻഷനുകളിലെ കേന്ദ്രവിഹിതം 3.5 വർഷത്തോളമായി കേന്ദ്ര സർക്കാർ കുടിശ്ശിക വരുത്തിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആദ്യം കാണേണ്ടത് നാം വിവിധ മേഖലകളിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നുണ്ട്. ആ എല്ലാറ്റിനും കേന്ദ്ര സർക്കാരിൻ്റെ സഹായമില്ല. വളരെ ചുരുക്കം ചില ഇനങ്ങൾക്ക് മാത്രമാണ് നമ്മുടെ സംസ്ഥാനത്ത് കേന്ദ്ര സഹായം ലഭിക്കുന്നത്. ഇപ്പോൾ 64 ലക്ഷം പേർക്ക് നമ്മൾ ഈ പറയുന്ന പെൻഷൻ നൽകുന്നുണ്ട്. അതിൽ കേന്ദ്രവിഹിതം 688,000 പേർക്ക് മാത്രമാണ്. 64 ലക്ഷമാണ്. അപ്പോൾ 58 ലക്ഷത്തോളം പെൻഷൻ വാങ്ങുന്നവർക്ക് ഒരു സഹായവും കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നാണ് കണക്ക് കാണിക്കുന്നത്. അപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് അവരുടെ 90% പേർക്കും കേന്ദ്രത്തിൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും കിട്ടുന്നില്ല. നമുക്കറിയാം, കേരളത്തിൽ പ്രതിമാസം 1,600 രൂപയാണ് സാമൂഹ്യക്ഷേമ പെൻഷനായി നൽകുന്നത്. ഈ തുക, ഇത്രത്തോളം തുക ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും നൽകുന്നില്ല. കൂടുതൽ വിവരങ്ങളുമായി പി വി കുട്ടൻ ചേരുന്നു. കുട്ടൻ, കേരളത്തിന്റെ വികസനത്തെ തന്നെ പിന്നോട്ടടിക്കുന്ന നിഷേധാത്മക സമീപനം തുടർച്ചയായി കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതിനെ വളരെ രൂക്ഷമായ ഭാഷയിൽ, പ്രത്യേകിച്ച് കണക്കുകൾ അടക്കം നിർത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്ന് അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളോട് പറഞ്ഞത്. എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുഖ്യത്തെ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി സൂചിപ്പിച്ചു? നവകേരള സദസ്സിൻ്റെ ഭാഗമായി തിരുവമ്പാടി മണ്ഡലത്തിലെ മുക്കത്തായിരുന്നു ഇന്നത്തെ ആദ്യ സ്വീകരണം. കോഴിക്കോട് ജില്ലയിലെ ഇന്നത്തെ സ്വീകരണം തിരുവമ്പാടിയിലെ മുക്കത്തായിരുന്നു. ഇവിടെ പ്രതികൂല കാലാവസ്ഥയെ പോലും, കനത്ത ചൂടാണ് അതിനെ പോലും അവഗണിച്ചുകൊണ്ട് 10,000 ഈ നവകേരള സദസ്സിനെ വരവേൽക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്നത്. കുസാറ്റ് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികളൊക്കെ പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു. ഇന്ന് നടക്കുന്ന 4 മണ്ഡലങ്ങളിലെയും പരിപാടികളിലൊന്നും നവകേരള സദസ്സ് മാത്രമായിട്ടാണ്. അതിനോടനുബന്ധിച്ചുള്ള കലാപരിപാടികൾ, കലാപ്രകടനങ്ങൾ ഒക്കെ മാറ്റിവെച്ചിരുന്നു. ഇന്നിവിടെ സംസാരിച്ച മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ കുസാറ്റ് ദുരന്തത്തിൽ മരണമടഞ്ഞ കുട്ടികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ്, അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് തങ്ങളുടെ പ്രസംഗം ആരംഭിച്ചത്. മുഖ്യമന്ത്രിയാകട്ടെ, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗത്തിനകത്ത് കേന്ദ്ര സർക്കാരിനെതിരെ, കേന്ദ്ര സർക്കാർ കേരളത്തോട് കാട്ടുന്ന ധനകാര്യ മേഖലയിൽ ഉൾപ്പെടെ കാട്ടുന്ന അവഗണനയ്ക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിൽ വന്ന് തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവനകൾ നടത്തുകയാണ്. കേരളത്തിന് അർഹമായതൊന്നും കേന്ദ്രം നൽകുന്നില്ല. സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശിക ഉണ്ടായിരുന്നു കഴിഞ്ഞ 3.5 വർഷക്കാലമായി. അതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളാണ് തന്നു തീർത്തതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിരവധിയായ പെൻഷനുകൾ, സാമൂഹ്യ സുരക്ഷാ മേഖലയിൽ നിരവധിയായ പെൻഷനുകൾ നൽകുന്നുണ്ട്. അതിൽ വളരെ കുറച്ച് പെൻഷനുകൾക്ക് മാത്രമാണ് കേന്ദ്രത്തിൻ്റെ സഹായമുള്ളത്. അത് തന്നെ തുച്ഛമായ തുക മാത്രമാണ് കേന്ദ്ര സഹായമായി ലഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം ഈ കുടിശ്ശിക വരുത്തിയ കാലഘട്ടത്തിൽ ആ തുക കൂടി ചേർത്തുകൊണ്ട് കേരളം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ, അതോടൊപ്പം തന്നെ കേന്ദ്ര ധനകാര്യമന്ത്രി കേരളത്തിൽ വന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുതായിരുന്നുവെന്നും, കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നിരന്തരം കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രിയെ ബോധിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി എന്ന നിലയിൽ താനും പ്രധാനമന്ത്രിയെ നേരിൽ കണ്ടുകൊണ്ട് കേരളത്തിലുള്ള അവഗണനയെക്കുറിച്ചും കേരളത്തിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ചും കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അല്പസമയം മുമ്പാണ് മുക്കത്തെ ചടങ്ങുകൾ അവസാനിച്ചത്. ഇനിയിപ്പോൾ 3 കേന്ദ്രങ്ങളിൽ കൂടി നവകേരള സദസ്സിൻ്റെ സ്വീകരണമുണ്ട്. അടുത്തായി കൊടുവള്ളി മണ്ഡലത്തിലും പിന്നീട് കുന്ദമംഗലത്തും വൈകിട്ട് ബേപ്പൂരിലും. ഈ പര്യടനത്തോടുകൂടി, ഇന്നത്തെ പര്യടനത്തോടുകൂടി കോഴിക്കോട് ജില്ലയിലെ ഈ നവകേരള സദസ്സിൻ്റെ ചടങ്ങുകൾ പൂർത്തിയാകും. നാളെ മലപ്പുറം ജില്ലയിലാണ് നവകേരള സദസ്സ് പര്യടനം നടത്തുന്നത്. കാവ്യ, സമഗ്ര വിവരങ്ങൾ നൽകിയത്.